സീക് നൗ യു പി എസ് സി കേരളയിലേക്ക് സ്വാഗതം. എൻ സി ആർ ടി ഹിസ്റ്ററി ക്ലാസ് 8 ചാപ്റ്റർ 6 വ്യൂവേഴ്സ് അയൺ സ്മെൽറ്റേഴ്സ് ആൻഡ് ഫാക്ടറി ഓണേഴ്സ്. ഈ പാഠത്തിൽ പ്രധാനമായും പറയുന്നത് ഇന്ത്യയിലെ വ്യവസായങ്ങളെക്കുറിച്ചും കരകൗശലങ്ങളെക്കുറിച്ചുമാണ്. കരകൗശലം എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെയും ഉരുക്കിൻ്റെയും വ്യവസായത്തെക്കുറിച്ചും ഒക്കെയാണ് പ്രധാനമായും പറയുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് രണ്ട് പ്രധാനപ്പെട്ട വ്യവസായങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് തുണി വ്യവസായം, രണ്ട് ഇരുമ്പിൻ്റെയും ഉരുക്കിൻ്റെയും വ്യവസായം. ഈ രണ്ട് വ്യവസായങ്ങളും ആധുനിക ലോകത്ത് വ്യാവസായിക വിപ്ലവത്തിന് പ്രധാനപ്പെട്ട രണ്ട് വ്യവസായങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ യന്ത്രവൽകൃത സ്വഭാവം ഈ വ്യവസായങ്ങൾക്ക് വന്നതോടുകൂടി ഇന്ത്യയിൽ നിന്നുള്ള പരുത്തി വസ്ത്ര വ്യാപാരം, പരുത്തി വസ്ത്രത്തിൻ്റെ വ്യവസായം ബ്രിട്ടനിലെ ലോകത്ത് തന്നെ 19th century ഏറ്റവും വലിയ ഒരു വ്യവസായി ആയി മാറ്റി. മാത്രമല്ല 1850s ഉരുക്കും ഇരുമ്പും അതിൻ്റെ വ്യവസായം ആരംഭിച്ചതോടുകൂടി ബ്രിട്ടനെ അറിയപ്പെട്ടത് ലോകത്തിൻ്റെ തന്നെ പണിപ്പുര എന്നാണ്. ഇങ്ങനെ വരുമ്പോൾ ബ്രിട്ടൻ വ്യാവസായിക വൽക്കരിച്ചത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഇന്ത്യയെ അതിൻ്റെ ഒരു കോളനിയാക്കി മാറ്റി കീഴടക്കിയതിന് ശേഷമാണ്. കഴിഞ്ഞ ചില പാഠങ്ങളിൽ എങ്ങനെയാണ് കച്ചവടത്തെ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യയെ തന്നെ, ഇന്ത്യയുടെ മൊത്തം അധികാരത്തെ ബ്രിട്ടൻ കീഴടക്കിയതെങ്ങനെയാണെന്ന് കഴിഞ്ഞ പാഠങ്ങളിൽ നാം കണ്ടതാണ്. ഇങ്ങനെ തുടർന്നുകൊണ്ട് വർഷങ്ങളോളം കഴിഞ്ഞപ്പോൾ അതിൻ്റെ രൂപവും രീതിയും മാറി. 18th century അവസാനങ്ങളിലാകുമ്പോൾ ബ്രിട്ടൻ ഇന്ത്യയിൽ നിന്ന് വൻതോതിൽ ഇവിടുന്ന് ഓരോ ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്കും യൂറോപ്പിലേക്കും കയറ്റി അയക്കുകയും അവിടെ വിൽക്കുകയും ചെയ്തിരുന്നെങ്കിൽ പിന്നീട് ഈ ഇന്ത്യയിൽ വ്യവസായം ആരംഭിച്ചതോടുകൂടി ബ്രിട്ടൻ്റെ ഒരു വ്യവസായിക കേന്ദ്രം ആയി ഇന്ത്യ മാറിയതോടുകൂടി ഇന്ത്യയിൽ നിർമ്മിച്ച വസ്തുക്കൾ ഇന്ത്യയിൽ തന്നെ വിൽക്കുന്ന ഒരു പ്രവണതയിലേക്ക് മാറി. അതിനെ തുടർന്ന് ഇന്ത്യയുടെ കമ്പോളങ്ങൾ മുഴുവനും ബ്രിട്ടീഷ് നിർമ്മിത ചരക്കുകൾ കൊണ്ട്, ബ്രിട്ടീഷ് നിർമ്മിത ഉൽപ്പന്നങ്ങൾ കൊണ്ട് നിറയുകയുണ്ടായി. ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് ആൻഡ് ദി വേൾഡ് മാർക്കറ്റ് 1750s, അതായത് ബ്രിട്ടീഷുകാർ ബംഗാളിലേക്ക് വരുന്നതിന് മുമ്പ് ലോകത്തിലെ തന്നെ തുണി വ്യവസായത്തിൽ, പ്രത്യേകിച്ച് പരുത്തിയുടെ വ്യവസായത്തിൽ ഏറ്റവും വലിയ വ്യവസായി ഇന്ത്യയായിരുന്നു. കാരണം ഇന്ത്യയുടെ തുണിത്തരങ്ങൾ വിദേശ രാജ്യത്ത് വളരെ വലിയ ഖ്യാതി നേടിയിരുന്നു. അതിൻ്റെ നല്ല ക്വാളിറ്റിയും അതിൻ്റെ ആ കരവിരുതും ഒക്കെ എല്ലാവരെയും ആകർഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്കും ഏഷ്യയുടെ പടിഞ്ഞാറ് മധ്യ ഭാഗങ്ങളിലേക്കും ഒക്കെ കയറ്റി അയച്ചിരുന്നു. 16th century യൂറോപ്യൻ കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് വലിയ തോതിൽ യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വേണ്ടി ധാരാളം തുണികൾ വാങ്ങിയിരുന്നു. ഇത്തരത്തിൽ യൂറോപ്പുമായി ഇന്ത്യക്ക് അഭേദ്യമായ ബന്ധം ഈ തുണി വ്യവസായത്തിൽ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരുപാട് വാക്കുകൾ തന്നെ ഇപ്പോൾ ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന്, യൂറോപ്യൻ ആദ്യമായി ഇന്ത്യൻ പരുത്തി വസ്ത്രം അവർ കണ്ടുമുട്ടുന്നത് അറബി കച്ചവടക്കാരിലായിരുന്നു. മോസിലിലെ, അതായത് ഇറാഖിലെ മോസിലിൽ നിന്നുള്ള അറബി കച്ചവടക്കാരുടെ പക്കൽ നിന്നാണ് അവർ ആദ്യമായി കണ്ടത്. അതുകൊണ്ട് അതിനുശേഷം ഇത്തരത്തിലുള്ള വളരെ നേർത്ത, വളരെ ഹൈ ക്വാളിറ്റിയുള്ള ഈ പരുത്തി വസ്ത്രങ്ങളെ അവർ മുസ്ലിൻ എന്ന് വിളിച്ചു. ഇത് ലോകത്ത് ഇത് പരക്കുകയും ചെയ്തു. ആദ്യമായി പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അവർ ആദ്യം വന്നത് തന്നെ സുഗന്ധദ്രവ്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ വന്ന പോർച്ചുഗീസുകാർ വന്നത് കേരളത്തിലെ കോഴിക്കോടാണ് വന്നത്. കോഴിക്കോട് നിന്ന് അവർ പരുത്തി വസ്ത്രം അവർക്ക് കിട്ടുകയും അതിന് അവർ സുഗന്ധദ്രവ്യങ്ങളോടൊപ്പം പരുത്തിയെയും അവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അതിനുശേഷം യൂറോപ്പിലെത്തിയതിന് ശേഷം ഈയൊരു പരുത്തി വസ്ത്രം അവർക്ക് ഇഷ്ടപ്പെടുകയും ഈ വസ്ത്രത്തെ അവർ കാലിക്കോ എന്ന് വിളിക്കുകയും ചെയ്തു. അതിനുശേഷം യൂറോപ്പിൽ എമ്പാടും പരുത്തി വസ്ത്രങ്ങളെ കാലിക്കോ എന്ന് വിളിക്കാൻ തുടങ്ങി. ഇതുപോലെ തന്നെ മറ്റ് പല വാക്കുകളുമുണ്ട്. ഉദാഹരണത്തിന്, ഇവിടെ കാണിച്ചിരിക്കുന്ന ഈയൊരു ബുക്കിൻ്റെ, ഈ ഒരു ഓർഡർ ബുക്കിൻ്റെ, അന്ന് ഈ വ്യവസായികൾ ആവശ്യപ്പെട്ട ഓർഡർ ബുക്കാണിത്. ഇതിൽ ആവശ്യപ്പെട്ടതനുസരിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ 1730s അവർ കൊൽക്കത്തയിലെ അവരുടെ പ്രതിനിധികളുടെ ഓർഡർ ബുക്കാണിത്. ഇതിൽ ഏകദേശം 589,000 കോട്ടൺ വസ്ത്രങ്ങൾ ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിൽ പലതിനും പല പേരുകളാണ് ഇവർ നൽകിയിട്ടുള്ളത്. അതിൽപ്പെട്ട ഒരു തുണിയുടെ പേര്
ചിൻസ് എന്നാണ്, അതുപോലെ കോസസ് എന്നാണ്, ബന്ധാന എന്നാണ്. ഈ മൂന്ന് വാക്കിനും അതിൻ്റേതായ ചില പ്രത്യേകതകളുണ്ട്. ഉദാഹരണത്തിന്, ആദ്യമായി ചിൻസ് എന്നുള്ള വാക്ക്, ഇത് ഹിന്ദിയുടെ ചിന്ത് എന്ന വാക്കിൽ നിന്നുള്ളതാണ്. അതായത് ഈ ഒരു വസ്ത്രത്തിൻ്റെ പ്രത്യേകത, അത് ചെറിയ എന്നാൽ വളരെ പൂക്കളം, പൂക്കളുടെ വർണ്ണങ്ങൾ, പൂക്കളുടെ ഡിസൈനുകളൊക്കെ ഉള്ള ഒരു വസ്ത്രമാണ് ചിൻസ്. അപ്പോൾ ഇതിൻ്റെ പേര് ആ ചിന്ത് എന്ന ഹിന്ദി വാക്കിൽ നിന്നാണ് ഇംഗ്ലീഷ് പദമായ ചിൻസ് എന്നുള്ള വാക്ക് വരുന്നത്. അതുപോലെ 1680കളിൽ ആണ്, ഇതിനോടനുബന്ധമായ ഒരു വിഷയം, 1680കളിലാണ് ഇന്ത്യയിൽ നിന്നുള്ള പ്രിൻ്റഡ് ആയിട്ടുള്ള ഈ പൂക്കളും മറ്റ് കാര്യങ്ങളൊക്കെ പ്രിൻ്റ് ചെയ്തിട്ടുള്ള വസ്ത്രങ്ങൾ, കോട്ടൺ വസ്ത്രങ്ങൾ ഇംഗ്ലണ്ടിലേക്കും യൂറോപ്പിലേക്കും എത്തിത്തുടങ്ങിയത്. അങ്ങനെ ഈ ഇത്തരത്തിലുള്ള വളരെ മനോഹരമായ മുന്തിയ ഇനം കോട്ടൺ വസ്ത്രങ്ങൾ വളരെ തുച്ഛമായ വിലയ്ക്ക് അവർക്ക് കിട്ടിയതുകൊണ്ട് തന്നെ അവരത് ഉപയോഗിക്കുകയും, എന്ന് മാത്രമല്ല ഇംഗ്ലണ്ടിലെ ധനികരും അതുപോലെ ഇംഗ്ലണ്ടിലെ രാജ്ഞിയുമൊക്കെ ഈ ഒരു വസ്ത്രമാണ് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. അതുപോലെ മറ്റൊരു വാക്കാണ് ബന്ധാന. ഈ ബന്ധാന എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ നിറവും ഒക്കെയുള്ള ഇത്തരം പൂക്കളുടെ ഡിസൈനുകൾ പ്രിൻ്റ് ചെയ്തിട്ടുള്ള കഴുത്തിന് ചുറ്റും ഇടുന്ന ഒരു തലമറയ്ക്കാനിടുന്ന ഒരു സ്കാർഫാണ്. ഈ ഒരു വാക്ക് വന്നത് ഹിന്ദിയിലെ തന്നെ ബന്ധന എന്ന വാക്കിൽ നിന്നാണ്. അതുപോലെ തന്നെ ഈ ഒരു ബുക്കിനകത്ത്, ഈ ഒരു ഓർഡർ ബുക്കിനകത്ത് കണ്ട മറ്റു കുറേ പേരുകൾ, കാസിം ബസാർ, പാട്ന, കൽക്കട്ട, ഒറീസ, ചാർപൂർ തുടങ്ങിയ നാടുകളിലുമായി ബന്ധപ്പെട്ട പേരുകളാണ്. ഈ പേരുകളൊക്കെ വ്യാപകമായി ഉപയോഗിക്കുകയും വിവിധ ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ തന്നെ ഈ പേരുകൾ ഉപയോഗിച്ചിരുന്നു. ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് ഇൻ യൂറോപ്യൻ മാർക്കറ്റ്. 18-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ ഇന്ത്യൻ വസ്ത്രങ്ങൾക്ക് വളരെയധികം പ്രസിദ്ധി നേടിയതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിലുള്ള കമ്പിളി അതുപോലെ തന്നെ പട്ട് വസ്ത്ര ഉൽപ്പാദകർ ഇന്ത്യൻ ഈ വസ്ത്ര വ്യവസായത്തിനെതിരെ തിരിയുകയും 1720 ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് ഇന്ത്യയിൽ നിന്നുള്ള ഇത്തരം ചിന്തകളും അതുപോലുള്ള വസ്ത്രങ്ങളൊക്കെ നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതിനെ തുടർന്നുകൊണ്ട് ഇംഗ്ലണ്ടിൽ വന്ന ഒരു നിയമമാണ് ദ കാലിക്കോ ആക്ട്. ഈ സമയത്ത് തന്നെ ഇംഗ്ലണ്ട് ഈ ഒരു വിഷയത്തിൽ, വസ്ത്ര വ്യവസായത്തിൽ ആരംഭിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇംഗ്ലണ്ടിൽ. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഇന്ത്യൻ ടെക്സ്റ്റൈൽസുമായി കിടപിടിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് ഈ കമ്പോളത്തിൽ നല്ലൊരു സ്ഥാനം കിട്ടുന്നതിന് വേണ്ടി അവർ ഇന്ത്യൻ വ്യവസായത്തെ, ഇന്ത്യൻ വസ്ത്രങ്ങളെ ഈ യൂറോപ്പിലോട്ട് തന്നെ അവരെ അനുവദിച്ചില്ല. അങ്ങനെ ആദ്യമായി ഈ ഇംഗ്ലണ്ടിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വന്ന ഒരു ഇൻഡസ്ട്രിയാണ്, വ്യവസായമാണ് കാലിക്കോ പ്രിൻറ്റിങ് ഇൻഡസ്ട്രി. ഇവിടെ ബ്രിട്ടനിൽ തന്നെ, യൂറോപ്പിൽ തന്നെ ഉള്ള ഇംഗ്ലണ്ടിൽ തന്നെയുള്ള ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇന്ത്യൻ ഡിസൈനുകളോട് സാമ്യമുള്ള രീതിയിലുള്ള ഡിസൈനുകൾ അവർ അനുകരിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ മസ്ലിൻ, ഒരു വെള്ള തുണിയിൽ അവരിങ്ങനെ ആദ്യമായി അവർ പ്രിൻ്റ് ചെയ്യാൻ ആരംഭിച്ചു. ഇന്ത്യൻ വസ്ത്ര വ്യവസായത്തോട് മത്സരിക്കുന്നതിന് വേണ്ടിയാണ് പിന്നീട് ഇംഗ്ലണ്ട് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക്, ടെക്നോളജികളിലേക്ക് തിരിയുന്നത്. അങ്ങനെ 1764 ജോൺ കെ എന്ന വ്യക്തി സ്പിന്നിങ് ജെന്നി കണ്ടുപിടിക്കുകയാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ, പരമ്പരാഗതമായി ഉപയോഗിച്ചു വന്നിരുന്ന നൂല് നോക്കുന്ന ഉപകരണങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അയാൾ വളരെ പെട്ടെന്ന് തന്നെ നൂല് നോക്കാൻ സഹായിക്കുന്ന ഒരു യന്ത്രമായിരുന്നു സ്പിന്നിങ് ജെന്നി. അതുപോലെ തന്നെ ശേഷം റിച്ചാർഡ് ആർക്ക്റൈറ്റ്, അദ്ദേഹം 1786 സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിക്കുന്നതോടൊപ്പം തന്നെ അതിനോടുകൂടി ഈ കോട്ടൺ വ്യവസായം, അതിലെ നെയ്ത്ത് ഉപകരണങ്ങൾ പുതുതായി കണ്ടെത്താൻ തുടങ്ങി. അങ്ങനെ വളരെ വലിയ തോതിൽ തന്നെ ഈ വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. എന്നാലും 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെയും ഇന്ത്യൻ വസ്ത്ര വ്യവസായത്തെ പരാജയപ്പെടുത്താൻ ഈ യൂറോപ്യൻ ശക്തികൾക്ക് കഴിഞ്ഞില്ല. ഇംഗ്ലണ്ടിൻ്റെ ഒരു വ്യവസായങ്ങൾക്കും കഴിഞ്ഞില്ല എന്നതാണ്. ലോകത്ത് അപ്പോഴും തിളങ്ങി നിന്നത് ഇന്ത്യൻ വസ്ത്ര വ്യവസായങ്ങൾ തന്നെയായിരുന്നു. വളർന്നുകൊണ്ടിരുന്ന കമ്പനികൾ, അതായത് ഡച്ച്, ഫ്രഞ്ച്, ഇംഗ്ലീഷ് കമ്പനികളൊക്കെ വലിയ വരുമാനം തന്നെയാണ് അവരുടെ വസ്ത്ര വ്യവസായങ്ങളിലൂടെ ഉണ്ടാക്കിയത്. ഇവർ ഇന്ത്യയിൽ നിന്ന് ഈ പരുത്തിയും അതുപോലെ പട്ടും അവർ വാങ്ങുകയും അവരെ തിരിച്ച് ഇവിടെ വെള്ളി നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ
പിന്നീട് നമ്മൾ നേരത്തെ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞതുപോലെ തന്നെ ബംഗാളിൽ ബംഗാളിൻ്റെ ദിവാനായി മാറുകയും അതിനുശേഷം ജമീന്ദാർമാരിൽ നിന്നും കർഷകരിൽ നിന്നും നികുതി സ്വീകരിക്കുകയും ആ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെ പിന്നീട് ഇവിടെ ഓരോ സാധനങ്ങൾ അവർ ആവശ്യ സാധനങ്ങൾ വാങ്ങിയിരുന്നു എന്ന് പിന്നീട് നമുക്ക് ചരിത്രത്തിൽ കാണാവുന്നതാണ്. എന്നാൽ ആരായിരുന്നു ഇവിടുത്തെ ഹൂ വെയർ ദി വീവേഴ്സ്, ആരൊക്കെ ആയിരുന്നു ഇവിടുത്തെ നെയ്ത്തുകാർ? നെയ്ത്തുകാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രധാനമായും നെയ്ത്തുകാരൊക്കെ വിവിധ സമുദായങ്ങളിൽപ്പെട്ടവരായിരുന്നു. അവരൊക്കെയും അവരുടെ പരമ്പരാഗതമായി ഈ ഒരു നെയ്ത്ത് തൊഴിൽ കൈമാറി വരുന്ന വിഭാഗങ്ങളായിരുന്നു. ബംഗാളിലെ താന്തികളും അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലെ ജുലാഹകളും അതുപോലെ മോമിനികളും ദക്ഷിണേന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ദേവങ്ങളും കൈക്കൊള്ളാറുകളും ശാലകളും ഒക്കെ ഈ അവരുടെ സമുദായങ്ങൾ തന്നെ ഈ നെയ്ത്ത് സമൂഹങ്ങളായിരുന്നു. ഈ നെയ്യുന്ന ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യമായി അവർ സ്ത്രീകൾ നൂല് നോക്കുന്നു. പ്രധാനമായും സ്ത്രീകൾ ചർക്കയും അതുപോലെ തക്ലി എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് നൂല് നെയ്ക്കുന്നു. നൂല് നെയ്യാൻ ഉപയോഗിക്കുന്നതാണ് നൂല് നോക്കാൻ ഉപയോഗിക്കുന്നതാണ് ചർക്ക, അതിനെ ചുരുട്ടാൻ ഉപയോഗിക്കുന്നതാണ് തക്ലി എന്ന് പറയുന്ന ഉപകരണം. അതിനുശേഷം പ്രധാനമായും പുരുഷന്മാർ ഈ നൂലുകൾ ഉപയോഗിച്ചുകൊണ്ട് വസ്ത്രങ്ങൾ നെയ്യുന്നു. ഈ വസ്ത്രങ്ങൾ നെയ്യുന്നത് തന്നെ അതിനെ രണ്ട് രീതിയിലാണ് പിന്നെ അതിനെ വീണ്ടും പ്രോസസ്സ് ചെയ്യുന്നു. അതായത് ഇതിനാവശ്യമായിട്ട് ചായം പൂശണമെങ്കിൽ ഈ നൂലുകൾ ചായം പൂശുന്ന ആളുകൾ റംഗർമാർ അവർ ഈ റംഗർമാരെ കൊടുത്തിട്ട് ഇത് ചായം പൂശുന്നു. അതല്ല ഇതിൽ പ്രിൻ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിനെ പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടി ചിപ്പികാറുകളുടെ കയ്യിൽ കൊടുക്കുന്നു. ഇന്ത്യയിലുണ്ടായിരുന്ന ലക്ഷക്കണക്കിന് നെയ്ത്ത് ഗ്രാമങ്ങളിലും അവരെല്ലാവരും കൈത്തറിയിലായിരുന്നു. അവർ കൈത്തറി വസ്ത്രങ്ങളായിരുന്നു അവർ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ കൈകൾ കൊണ്ടാണ് അവർ ഈ നെയ്തിരുന്നത്. ദ ഡിക്ലൈൻ ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽസ്. ബ്രിട്ടനിൽ ഈ കോട്ടൺ തുണി വ്യവസായം ആരംഭിച്ചതോടുകൂടി ഇന്ത്യയെ അത് സാരമായി തന്നെ ബാധിച്ചു. പലതരത്തിലാണ് ബാധിച്ചത്. ആദ്യമായി ഇന്ത്യക്ക് ഇപ്പം ബ്രിട്ടീഷുകാരുടെ വ്യവസായത്തിനെയും യൂറോപ്യൻ മാർക്കറ്റിലും അമേരിക്കൻ മാർക്കറ്റിലുമൊക്കെ ഈ ബ്രിട്ടീഷുകാരെ ആയിരുന്നു നേരിടേണ്ടി വന്നിരുന്നത് എന്നുള്ളത് ഒരു പ്രതിസന്ധിയായിരുന്നു. രണ്ടാമത്തത്, നിലവിൽ ഇംഗ്ലണ്ടിലേക്ക് വസ്ത്രം കയറ്റി അയക്കുന്നത് വളരെ വലിയ ബുദ്ധിമുട്ടായി മാറി. കാരണം വലിയ നികുതിപ്പണം, വലിയ നികുതിയും ചുങ്കവും ഒക്കെ ബ്രിട്ടീഷുകാർക്ക് നൽകിയാൽ മാത്രമേ അവരുടെ നാടുകളിലേക്ക് ഇന്ത്യയുടെ വസ്ത്രങ്ങൾ ഏറ്റുമതി ചെയ്യാൻ കഴിഞ്ഞിരുന്നുള്ളൂ. 19th century ആദ്യമായപ്പോൾ തന്നെ ഇംഗ്ലീഷുകാർ ഇന്ത്യക്കാരുടെ വ്യവസായങ്ങളെ മുഴുവനും പരാജയപ്പെടുത്തിക്കൊണ്ട് ആഫ്രിക്കയിലും അമേരിക്കയിലും യൂറോപ്പിലും വലിയ രീതിയിലുള്ള കമ്പോളം സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ഇന്ത്യയുടെ നെയ്ത്തുകാർക്ക് ജോലി നഷ്ടപ്പെട്ടു. ബംഗാളിലെ നെയ്ത്തുകാരെ വല്ലാതെ തന്നെയാണിത് ബാധിച്ചത്. മാത്രമല്ല ഇന്ത്യ യൂറോപ്യൻ കമ്പനികളും ഇംഗ്ലീഷ് കമ്പനികളും ഇന്ത്യയുടെ ചരക്കുകൾ പിന്നെ വാങ്ങിക്കാതെയായി. അതുപോലെ ഇവിടുത്തെ നെയ്ത്തുകാർക്ക് അതുകൊണ്ട് തന്നെ ഇടനിലക്കാർ പൈസ നൽകാതെയായി. ഓരോ അവരുടെ പണിക്ക് മുമ്പ് നൽകുന്ന അഡ്വാൻസ് തുകകൾ നൽകാതെയായി. ഇങ്ങനെ അതുകൊണ്ട് തന്നെ ഈ നെയ്ത്തുകാർ ഗവൺമെൻറ്റിലേക്ക് പെറ്റീഷനുകൾ എഴുതി, പക്ഷെ അതൊന്നും അവരെ സഹായിച്ചില്ല. പക്ഷേ 1830s വലിയൊരു പ്രശ്നം തന്നെ ഇന്ത്യ നേരിടേണ്ടി വന്നു. അതായത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതായ വസ്ത്രങ്ങൾ ഇന്ത്യയുടെ കമ്പോളങ്ങളിൽ കുന്നുകൂടാൻ തുടങ്ങി. അങ്ങനെ 1880s ഇന്ത്യയുടെ മൂന്നിൽ രണ്ട് ഭാഗവും ഈ പരുത്തി വസ്ത്രങ്ങളൊക്കെ ഇന്ത്യക്കാർ ധരിച്ചിരുന്ന വസ്ത്രങ്ങളൊക്കെയും ബ്രിട്ടീഷുകാരുടെ വസ്ത്രങ്ങളായി മാറി. ഇങ്ങനെ വന്നപ്പോൾ ഇന്ത്യയിൽ നെയ്ത്ത് ഗ്രാമങ്ങളെയും നെയ്ത്ത് തൊഴിലാളികളെയും പ്രധാനമായും ഇത് ബാധിച്ചു. ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് ജോലി നഷ്ടപ്പെട്ടു, പുരുഷന്മാർക്കുമൊക്കെ ജോലി നഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ടത് കൈത്തറി എന്നുള്ള മേഖല പക്ഷേ എന്നേക്കുമായി അവസാനിച്ചില്ല. കാരണം പല തരത്തിലുള്ള പഴയ രീതിയിലുള്ള നെയ്ത്ത് ശൈലികളും അതിലൂടെ നെയ്തെടുക്കുന്ന വസ്ത്രങ്ങൾ ഈ മെഷീൻ നിർമ്മിത വസ്ത്രങ്ങളിൽ അത്തരം വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള വസ്ത്രങ്ങൾക്ക് ഇപ്പോഴും ഡിമാൻഡ് ഉണ്ടായിരുന്നു. അതുപോലെ ഗ്രാമീണർക്ക് മാത്രമറിയുന്ന പ്രത്യേക തരത്തിലുള്ള രീതികളും പാറ്റേണുകളും ഇതൊക്കെ ഇപ്പോഴും നിർമ്മിച്ചിരുന്നു. ഇത് സമ്പന്നരായവരും അതുപോലെ തന്നെ മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളും ഒക്കെ ഇത് വാങ്ങിച്ചിരുന്നു എന്നുള്ളതാണ്.
അതുപോലെ സാധുക്കളായ ആളുകൾ, ദരിദ്രരായ ആളുകൾ ഉപയോഗിക്കുന്ന പരിപരുത്ത വസ്ത്രവും ഈ മെഷീൻ നിർമ്മിത വസ്ത്രങ്ങളിൽ ഇല്ലാത്തത് കൊണ്ട് അത്തരത്തിലുള്ള വസ്ത്രങ്ങൾക്കും ഈ കൈത്തറിയിലൂടെ നിർമ്മിച്ചിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ട് ടൗണുകൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് ടൗണുകളാണ്. ഒന്ന് ഷോളാപ്പൂർ, രണ്ട് മധുര. ഈ മധുര എന്നുള്ളത് ദക്ഷിണ ഇന്ത്യയിലുള്ളതാണ്. ഷോളാപ്പൂർ എന്നുള്ളത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് ഉള്ളതാണ്. ഈ രണ്ട് പ്രദേശങ്ങളും ഇന്ത്യയിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി വന്ന പുതിയ നെയ്ത്ത് പട്ടണങ്ങളാണ്. ഇതിൽ മധുര വികസിക്കുന്നത് ദേശീയ പ്രസ്ഥാനമൊക്കെ രൂപപ്പെട്ട് വരുന്നതിന് ശേഷം മഹാത്മാഗാന്ധി ജനങ്ങളെ ഈ വിദേശത്തുള്ള വസ്ത്രങ്ങളെ പാടെ ഉപേക്ഷിക്കണമെന്നും സ്വന്തമായി നെയ്യുന്ന ഖാദിയിലൂടെ ഖാദി വസ്ത്രങ്ങൾ ഉപയോഗിക്കണമെന്നുമൊക്കെ പറയുകയും ഖാദി വസ്ത്രത്തെ രാജ്യസ്നേഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചർക്കയെ ഇന്ത്യയുടെ പ്രതിനിധിയായും ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സിംബലാക്കി മാറ്റുകയും ഒക്കെ ചെയ്യുകയും ചെയ്തപ്പോൾ വന്ന ഒരു ഗ്രാമമാണ് മധുര. ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത് ഈ ഒരു സന്ദർഭത്തിൽ തന്നെയാണ് 1931 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ പതാകയ്ക്ക് നടുകിൽ, അവരുടെ ത്രിവർണ്ണ പതാകയ്ക്ക് നടുകിൽ ഈ ഒരു ചർക്കയുടെ ചിഹ്നം വെച്ചതിൻ്റെ പിന്നിലുള്ള രഹസ്യവും ഈ ഒരു സംഭവമാണെന്ന് മനസ്സിലാക്കണം. എന്നാൽ ജോലി നഷ്ടപ്പെട്ട എന്നേക്കുമായ ജോലി നഷ്ടപ്പെട്ട ഈ നെയ്ത്തുകാർ അവരെന്ത് ചെയ്തു? അവരിൽ പലരും കൃഷികൾക്ക് സഹായിക്കുന്ന ജോലിക്കാരായി മാറി, പലരും വേറെ വേറെ നാടുകളിലേക്ക് നാട് മാറിപ്പോയി, അവർ വേറെ പണികൾ ചെയ്തു. പലരും ആഫ്രിക്കയിലും അതുപോലെ തന്നെ ദക്ഷിണാമേരിക്കയിലുമുള്ള പല പാടങ്ങളിലേക്കും അതുപോലെ പല തോട്ടങ്ങളിലേക്കും ജോലിക്കായി പോയി, ജോലി അന്വേഷിച്ചു പോയി. ഇങ്ങനെ അതുപോലെ തന്നെ പിന്നീട് ബോംബെയിലും അഹമ്മദാബാദിലും ഷോളാപ്പൂരിലും നാഗ്പൂരിലും കാൺപൂരിലുമൊക്കെ പിന്നീട് പുതിയ കോട്ടൺ മില്ലുകൾ സ്ഥാപിച്ച നേരത്ത് ഇത്തരത്തിലുള്ള ഈ നെയ്ത്തുകാരൊക്കെ ഈ മില്ലുകളിൽ ജോലിക്കായി പോവുകയും ചെയ്തു. കോട്ടൺ മിൽസ് കമപ്പ്, ആദ്യമായി ഇന്ത്യയിലൊരു സ്പിന്നിങ് മില്ല് ആദ്യമായി വരുന്നത് ബോംബെയിലാണ്. 1854 വരുന്നത്. പക്ഷേ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം മുതൽ തന്നെ, അതായത് ബോംബെ ആ ഒരു സമയത്ത് തന്നെയും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു കോട്ടൺ ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്കും ചൈനയിലേക്കും കടത്തിവിടാനുള്ള പ്രധാനപ്പെട്ട ഒരു തുറമുഖ പട്ടണം തന്നെയായിരുന്നു ബോംബെ. ഈ ഒരു ബോംബെ എന്ന് പറയുന്നത് ധാരാളം കറുത്ത മണ്ണ് ഉള്ള ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്തായിരുന്നത് കൊണ്ട് തന്നെ അവിടെ ധാരാളം പരുത്തി കൃഷി ചെയ്തിരുന്നു. ഈ പരുത്തിയാണ് ഇത്തരത്തിലുള്ള ഈ മില്ലുകൾക്ക് വേണ്ടി ലഭിച്ചിരുന്നതും. 1900 ഏകദേശം 84 മില്ലുകൾ ബോംബെയിലുണ്ടായിരുന്നു. അതിൽ ധാരാളം മില്ലുകളും പാർസികളും ഗുജറാത്തികളുമായിട്ടുള്ള ബിസിനസ്സുകാരാണ് അവിടെ, കച്ചവടക്കാരാണ് അവിടെ ഈ ഇത്തരം മില്ലുകൾ സ്ഥാപിച്ചത്. അവർക്ക് ഈ ഇത്തരം മില്ലുകൾ സ്ഥാപിക്കാനുള്ള പണം ലഭിച്ചത് തന്നെ ഈ ചൈനയുമായുള്ള കച്ചവടത്തിലൂടെയായിരുന്നു. വൈകാതെ തന്നെ പല പട്ടണങ്ങളിലേക്കും ഈ മില്ലുകൾ ആരംഭിക്കാൻ തുടങ്ങി. ആദ്യമായി അഹമ്മദാബാദിൽ ഒരു മില്ല് ആരംഭിക്കുന്നത് 1861. അതിനുശേഷം തന്നെ 1862 കാൺപൂരിൽ ആരംഭിക്കുന്നു. ഇത്തരത്തിൽ മില്ലുകൾ ധാരാളമായി തുടങ്ങാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് ജോലിക്കാരെ ആവശ്യമായി വന്നു. അങ്ങനെ ആയിരക്കണക്കിന് ജോലി നഷ്ടപ്പെട്ട കൃഷിക്കാർക്കും കലാകാരന്മാർക്കും തൊഴിലാളികൾക്കുമൊക്കെ ഈ മില്ലുകളിൽ ജോലി ലഭിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ ഈ 19-ാം നൂറ്റാണ്ടിൻ്റെയൊക്കെ ആദ്യകാലങ്ങളിൽ ഈ വ്യവസായങ്ങൾക്ക്, ഈ വസ്ത്ര വ്യവസായങ്ങൾക്ക് വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. ആദ്യമായി ഇവർക്ക് നേരിടേണ്ടി വന്നത് ബ്രിട്ടനിൽ നിന്ന് വളരെ വില കുറഞ്ഞ് വരുന്ന വസ്ത്രങ്ങൾ ഓടായിരുന്നു ഈ വില കൂടിയ ഇന്ത്യൻ നിർമ്മിത വസ്ത്രങ്ങൾക്ക് പോരാടേണ്ടി വന്നിരുന്നത്. മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളിലും ഈ വ്യവസായവൽക്കരണത്തെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റുകൾ വലിയ വലിയ നികുതികളും വലിയ വലിയ ഡ്യൂട്ടികളും ഈ ഇറക്കുമതി ചെയ്യുന്ന അവസരത്തിൽ വെച്ചിരുന്നു. എന്നാൽ ഇന്ത്യയുടെ ഈ കോട്ടൺ മില്ലുകൾക്ക് വലിയ രീതിയിലുള്ള വളർച്ച ഉണ്ടായത് 1-ാം ലോകമഹായുദ്ധത്തോടു കൂടിയാണ്. കാരണം ആ സമയത്ത് ബ്രിട്ടന് ഇത്തരത്തിലുള്ള ഇറക്കുമതിയിൽ ശ്രദ്ധ കൊടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അതുമാത്രമല്ല ഇന്ത്യയിൽ നിന്ന് തന്നെ ധാരാളം വസ്ത്രങ്ങൾ മിലിട്ടറി ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ ആവശ്യമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ടിപ്പു സുൽത്താൻ്റെ വാള്,
ദ സോഡ് ഓഫ് ടിപ്പു സുൽത്താൻ ആൻഡ് വൂഡ് സ്റ്റീൽ. അതായത് വൂഡ് സ്റ്റീൽ, അതായത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇരുമ്പിനെ കുറിച്ചും ഉരുക്കിനെ കുറിച്ചുമാണ്. ടിപ്പു സുൽത്താൻ്റെ വാള് 1799 മൈസൂർ, 1899 വരെ മൈസൂർ ഭരിച്ചിരുന്ന ഒരു രാജാവായിരുന്നല്ലോ ടിപ്പു സുൽത്താൻ. അപ്പോൾ ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരുമായി 4 പ്രധാനപ്പെട്ട യുദ്ധങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ധാരാളം വാളുകൾ ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ മ്യൂസിയങ്ങളിൽ ഉണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാളുകൾക്ക് ഇത്ര പ്രാധാന്യം ലഭിച്ചത്? കാരണം അതിൽ ധാരാളം കാർബൺ സ്റ്റീലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്, വലിയ മുന്തിയ ഇനം കാർബൺ ഉരുക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഇത്തരം വൂഡ്സ് എന്ന് പറയുന്ന ഒരു ഉരുക്ക് ഉണ്ടാക്കുകയും അത് ധാരാളമായി ഉണ്ടാക്കിയിരുന്നത് ഇന്ത്യയുടെ സൗത്ത്, അതായത് ദക്ഷിണ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ അത് ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ ഈ വൂഡ് സ്റ്റീലിൻ്റെ പ്രത്യേകത വളരെ കട്ടിയുള്ള വക്കുകളുള്ള ഈ വാളുകൾ ഉണ്ടാക്കാൻ ഇതിന് കഴിഞ്ഞിരുന്നു. അതുപോലെ വാട്ടർ പാറ്റേൺ, അതായത് വെള്ളമൊഴിച്ചതുപോലുള്ള ഒരു രീതിയിലേക്ക് ഈ വാളിൻ്റെ പുറം ഭാഗമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതിന് പ്രത്യേക ഡിമാൻഡും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മൈസൂറിൽ 1800 ഫ്രാൻസിസ് ബുച്ചാനൻ എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരൻ ടിപ്പു സുൽത്താൻ്റെ മരണത്തിന് ശേഷം സന്ദർശിക്കുകയും ഈ വൂഡ് സ്റ്റീൽ ഉണ്ടാക്കുന്നതിനെ നിർമ്മിക്കുന്നതിനെ അദ്ദേഹം പഠിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം മനസ്സിലാക്കിയ 100 ഇത്തരത്തിലുള്ള കൊല്ലന്മാരുടെ പണിശാല മൈസൂരിലുണ്ടെന്ന് കണ്ടെത്തി. അവരുണ്ടാക്കുന്ന രീതി ഫർണസുകളിൽ ഈ ഇരുമ്പിനോടൊപ്പം അവർ കരിയും ചേർത്ത് അത് കളിമൺ കുടങ്ങളിൽ ഉള്ളിലാണ് ഇവർ ഇത്തരത്തിലുള്ള ഉരുക്ക് ഉണ്ടാക്കിയിരുന്നുകൊണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു രീതി ആയിട്ടത് മാറിക്കിട്ടിയത്. ഇതിന് പുറമെ ഈ വൂഡ് സ്റ്റീല് ഇന്ത്യക്ക് പുറമെ ഏഷ്യയുടെ മറ്റ് പല ഭാഗങ്ങളിലും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ വൂഡ്സ് എന്ന വാക്ക് അത് ഇംഗ്ലീഷ് വൽക്കൃതമായിട്ടുള്ള ഒരു വാക്കാണ്. അത് കന്നഡയിൽ ഉക്കു എന്നും തെലുങ്കുവിൽ ഹുക്കു എന്നും തമിഴിലും മലയാളത്തിലും ഉരുക്ക് എന്നും പറയുന്നതിൻ്റെ ഒരു ഇംഗ്ലീഷ് വൽക്കൃത ഒരു ഭാഷയാണ് വൂഡ്സ് എന്നുള്ളത്. അപ്പോൾ ഇന്ത്യൻ വൂഡ്സ് യൂറോപ്യൻ ശാസ്ത്രജ്ഞന്മാരെ വരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മൈക്കിൾ ഫാരഡേ, അതായത് വളരെ പ്രസിദ്ധനായ ഇലക്ട്രിസിറ്റിയും ഇലക്ട്രോമാഗ്നറ്റിസവും കണ്ടുപിടിച്ച അദ്ദേഹം ഏകദേശം 4 തന്നെ ഈ അയൺ വൂഡ്സിനെ കുറിച്ചുള്ള അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അദ്ദേഹം പഠിക്കാൻ മാറ്റിവെച്ചു എന്നുള്ളതാണ്. 1818 മുതൽ 22 അദ്ദേഹം ഈ അയൺ വൂഡ് ഇന്ത്യൻ വൂഡ്സിനെ കുറിച്ച് അദ്ദേഹം പഠിക്കാൻ സമയം കണ്ടെത്തി എന്നുള്ളതാണ്. പിന്നീട് ഈ വൂഡ്സിൻ്റെ നിർമ്മാണം പൂർണ്ണമായും സൗത്ത് ഇന്ത്യയിൽ നിന്ന് എടുത്തു പോവുകയാണ് ഉണ്ടായത്. കാരണം 19 പകുതിയോടുകൂടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് അയണും അതുപോലെ ഉരുക്കും ഇരുമ്പും വരുത്തി എന്നുള്ളത് കൊണ്ട് തന്നെയാണ്, ആ ഇറക്കുമതിയോടുകൂടി തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് വൂഡ് സ്റ്റീൽ എടുത്തുപോയത് എന്ന് മനസ്സിലാക്കണം. അബാൻഡൻ ഫർണസസ് ഇൻ വില്ലേജ്. വൂഡ്സ് സ്റ്റീൽ ഉണ്ടാക്കാൻ വളരെ വലിയ അധ്വാനം ആവശ്യമാണ്. എന്നാൽ പോലും 19 അവസാനം വരെയും ഈ വൂഡ് സ്റ്റീല് ഉണ്ടാക്കുന്നത് തുടർന്നു കൊണ്ടേ ഇരുന്നിരുന്നു. ബീഹാറിലും മധ്യ ഇന്ത്യയിലുമൊക്കെ പല സ്ഥലങ്ങളിലും ഈ അയണോറ് അയിര് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ പല ആളുകളും നിത്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഒരു അയിര് ഉപയോഗിച്ചുകൊണ്ട് അവർ ഉരുക്കും ഇരുമ്പും ഉണ്ടാക്കിയിരുന്നു. സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ ഒരുമിച്ചാണിത് ഈ ജോലിയിൽ ഏർപ്പെട്ടിരുന്നത്. പുരുഷന്മാർ ഇത് ഉരുക്കുന്ന സമയത്ത് സ്ത്രീകൾ അതിന് വേണ്ടതായിട്ടുള്ള അനുബന്ധമായി കാറ്റ് ഊതിക്കൊടുക്കുകയും തീയിടുകയും ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു. എന്നാൽ 19 അവസാനമാകുമ്പോഴേക്കും ഈ അയൺ സ്മെൽറ്റിംഗ് അഥവാ ഈ ഒരു കൊല്ലപ്പണി അവസാനിക്കുകയാണ്. പല ഗ്രാമങ്ങളിൽ നിന്നും ഈ ഒരു കാര്യം എടുത്തു പോവുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ബ്രിട്ടീഷുകാർ വന നിയമങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. കാരണം ബ്രിട്ടീഷുകാർ ഈ കാടുകളൊക്കെ പിടിച്ചെടുത്തപ്പോൾ അവർ നിയമങ്ങൾ കൊണ്ടുവന്നു, ആരെയും കാടുകളിൽ പ്രവേശിക്കാനോ മരം മുറിക്കാനോ കത്തിക്കാനോ അവർക്ക് അനുവാദം നൽകിയില്ല. ഈ മരങ്ങൾ കരി ഉണ്ടാക്കുന്നതിന് വേണ്ടി ആവശ്യവുമാണ്. അങ്ങനെ പിന്നീട് ഈ വനത്തിലേക്കുള്ള പ്രവേശനം മുറിച്ചപ്പോൾ, ലംഘിച്ചപ്പോൾ, അവർ തടഞ്ഞപ്പോൾ ഇതിനെയൊക്കെ അറിയാതെ പതിയെ പതിയെ വനത്തിലേക്ക് കടന്ന് മരങ്ങൾ മുറിച്ചു കൊണ്ടുവന്ന് കരിയാക്കിയെങ്കിൽ പോലും അത് അധിക നാൾ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അങ്ങനെ മറ്റ് ജീവിതമാർഗങ്ങൾ തേടി അവർ ഈ ഒരു വൂഡ്സ് സ്റ്റീൽ നിർമ്മാണം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്.
എന്നാൽ മറ്റ് പല സ്ഥലങ്ങളിലും ഗവൺമെൻറ് തന്നെ ഗ്രാൻഡ് നൽകി ഗവൺമെൻറ്റിൻ്റെ അനുവാദത്തോടുകൂടി കാടുകളിൽ പ്രവേശിക്കാനും ഇത്തരത്തിൽ അയണ് നിർമ്മിക്കാനും ഉരുക്ക് നിർമ്മിക്കാനുമുള്ള അനുവാദം കൊടുത്തിരുന്നെങ്കിലും അതിന് പകരമായി വലിയ രീതിയിലുള്ള നികുതിയും ഒക്കെ കരവും ഒക്കെ അവർക്ക് കൊടുക്കേണ്ടി വന്നു. ഇത് വരുമാനത്തെ ബാധിച്ചതുകൊണ്ട് അതും അവസാനിക്കുകയാണ്. പക്ഷേ 19th century അവസാനത്തോടുകൂടി ബ്രിട്ടൻ ഇന്ത്യയിലേക്ക് ഉരുക്കും ഇരുമ്പും ഇറക്കുമതി ചെയ്തു. അങ്ങനെ കൊല്ലന്മാരൊക്കെ പിന്നീട് ഈ ഉരുക്ക് ഉപയോഗിച്ചുകൊണ്ട് അവരോരോ ഉൽപ്പന്ന ഓരോ ഉപകരണങ്ങളൊക്കെ നിർമ്മിക്കാൻ തുടങ്ങി. 20th century ആദ്യത്തിൽ ഈ കലാകാരന്മാരും ഈ കൊല്ലന്മാരും പുതിയ ചില മത്സരങ്ങൾ നേരിടേണ്ടി വന്നു. അതായത് അയൺ ആൻഡ് സ്റ്റീൽ ഫാക്ടറീസ് കം അപ്പ് ഇൻ ഇന്ത്യ. 1904 ചാൾസ് വെൽഡും, അദ്ദേഹം ഒരു അമേരിക്കൻ ഭൂമിശാസ്ത്രജ്ഞനാണ്, അതുപോലെ ദോറാബ്ജി ടാറ്റ, അദ്ദേഹം ജംഷഡ്ജി ടാറ്റയുടെ മൂത്തപുത്രനാണ്. അപ്പോൾ ഈ മൂത്തപുത്രനായ ഇദ്ദേഹവും ടാറ്റയും വെൽഡും ഛത്തീസ്ഗഡിൻ്റെ പല സ്ഥലങ്ങളിലൂടെയും അദ്ദേഹം സഞ്ചരിച്ചു. മാസങ്ങളോളം നീണ്ടു നിന്ന ഈയൊരു നല്ല അയിരിൻ്റെ ഉറവിടം തേടിയുള്ള അവരുടെ യാത്ര, ജംഷഡ്ജി ടാറ്റ ഒരുപാട് അദ്ദേഹത്തിൻ്റെ സ്വത്തും ഈ നല്ലൊരു ഉരുക്ക് വ്യവസായം ഇന്ത്യയിൽ ആരംഭിക്കുന്നതിന് വേണ്ടി അവർ മാറ്റിവെച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒരു ദിവസം ഇവർ മണിക്കൂറുകളോളം കാടിലൂടെ സഞ്ചരിച്ചപ്പോൾ വെൽഡും ഈ ഡോറാബ്ജി ടാറ്റയും ഒരു ചെറിയ ഗ്രാമത്തിലെ ആളുകൾ അയിരുകൾ കൊണ്ടുപോകുന്നത് കണ്ടു. ആ ജനങ്ങളൊക്കെ അകാരിയ വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. ഈ അകാരിയ വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് ചോദിച്ചു എവിടെ നിന്നാണ് നിങ്ങൾ അയിര് കണ്ടെത്തിയതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർ മറ്റൊരു മലയിലേക്ക് ചൂണ്ടിക്കാണിക്കുകയും ഈ മലയിലേക്ക് ഇവർ പോവുകയും രാജഹാര കുന്നുകളായിരുന്നു അത്, ആ കുന്നുകളിലായിരുന്നു ലോകത്തിലെ ഏറ്റവും നല്ല അയിരുകൾ ഉണ്ടായിരുന്ന സ്ഥലം അതായിരുന്നു. പക്ഷേ വെള്ളത്തിൻ്റെ ദൗർബല്യം കൊണ്ട് അവർക്ക് വേറെ സ്ഥലം കണ്ടെത്തേണ്ടി വരികയും ആ അഗാരിയ വിഭാഗം കാണിച്ചിരുന്ന സ്ഥലം പിൽക്കാലത്ത് അത് ഭിലായി സ്റ്റീൽ പ്ലാന്റ് അവിടെ വരികയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ കാട് വെട്ടി നശിപ്പിച്ച് വൃത്തിയാക്കി അവിടെ സുവർണരേഖ എന്ന് പറയുന്ന നദിയുടെ തീരത്ത് തന്നെ ജംഷഡ്പൂർ എന്നുള്ള വലിയ ഒരു പട്ടണം തന്നെ, വ്യാവസായിക പട്ടണം തന്നെ സ്ഥാപിക്കുകയും അവിടെ ദ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ടിസ്കോ എന്നറിയപ്പെടുന്ന ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി 1919 സ്ഥാപിക്കുകയും ചെയ്തു. ഈ ടിസ്കോ എന്നുള്ളത് നല്ലൊരു സമയത്താണ് ഈ ജംഷഡ്ജി ടാറ്റയും വെൽഡും ഈ ഒരു കമ്പനി സ്ഥാപിച്ചത്. അതിന് പിന്നിലുള്ള കാരണം 19th century അവസാനത്തിലായിരുന്നല്ലോ ഇത്. ഈ ഒരു സമയത്ത് ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നായിരുന്നു ഈ ഉരുക്ക് വരുത്തിക്കൊണ്ടിരുന്നത്. ഈ ഉരുക്കിൻ്റെ ആവശ്യം ഇന്ത്യയിൽ റെയിൽവേ വികസിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് ഇത്രയും ഗുണമേന്മയുള്ള ഒരു അയിര് കണ്ടെത്താൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ അതുകൊണ്ടാണ് അവർ അവരുടെ നാടുകളിൽ നിന്ന് ഇങ്ങോട്ട് ഇരുമ്പ് വരുത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ടിസ്കോ ആരംഭിച്ചപ്പോൾ കാര്യങ്ങൾ മാറി. 1914 ഒന്നാം ലോക മഹായുദ്ധം വരുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് യുദ്ധത്തിന് ആവശ്യമായതുകൊണ്ട് തന്നെ അവർ ഇരുമ്പ് ഇങ്ങോട്ട് വരുത്തിയില്ല. മറിച്ച് അതുകൊണ്ട് തന്നെ ഈ റെയിൽവേ ടിസ്കോയെ സമീപിക്കുകയും ടിസ്കോയിൽ നിന്ന് ധാരാളം വർഷം ഈ ഉരുക്ക് ആവശ്യപ്പെടുകയും മാത്രമല്ല യുദ്ധത്തിന് വേണ്ടിയുള്ള ഷെല്ലുകളും അതുപോലെ മറ്റ് വാഹനങ്ങളുമൊക്കെ ടിസ്കോയെ സമീപിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചെടുക്കുകയും 1919 ആയപ്പോൾ തന്നെ 90% ബ്രിട്ടീഷുകാരുടെ ഗവൺമെൻറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഉരുക്കൊക്കെയും നിർമ്മിച്ചത് ടിസ്കോയാണ്. അങ്ങനെ ഏകദേശം ആ വർഷം തന്നെ ടിസ്കോ 1919 തന്നെ ആകുമ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ഒരു ഉരുക്ക് വ്യവസായമായി ടിസ്കോ മാറുകയായിരുന്നു ഉണ്ടായത്. ഈ രണ്ട് വ്യവസായത്തിലും, അതായത് ഈ ഉരുക്ക് വ്യവസായത്തിലും അതുപോലെ പരുത്തി വ്യവസായത്തിലും ഏറ്റവും നിർണായകമായത് ഇന്ത്യക്ക് ഇത്രയും വലിയ വളർച്ചയുണ്ടായത് ഒന്നാം ലോക മഹായുദ്ധം വന്നതുകൊണ്ട് തന്നെയായിരുന്നു. ഇനി അടുത്ത ചാപ്റ്ററുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.